നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഒരുപാട് സങ്കടം നിറഞ്ഞ, ഒരുപാട് മനപ്രയാസം നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണോ നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു ദിവസമാണോ നിങ്ങൾക്കിപ്പോൾ ഉള്ളത്? ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു തരുന്ന, നിങ്ങളുടെ എല്ലാ മനപ്രയാസങ്ങൾക്കും അറുതി വരുത്തുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. ഞാൻ ഈ ഒരു കാര്യം പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് സാക്ഷാൽ ജഗദീശ്വരൻ നിമിത്തമാണ്, സാക്ഷാൽ പരമേശ്വരൻ നിമിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യമോർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നവർക്ക് ആ വിഷമം തീർക്കാൻ, ആ വിഷമം മാറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്കും മറ്റുള്ളവരെ പോലെ സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു മന്ത്രത്തെ പറ്റി പറഞ്ഞു തരാനാണ്. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. നിങ്ങൾ ഈ മന്ത്രം ഒന്ന് ചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിക്കേ. വളരെ പെട്ടെന്ന് തന്നെ, ചിലപ്പം നിമിഷങ്ങൾക്കുള്ളിൽ, ചിലപ്പം ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മനപ്രയാസം അതെന്ത് തന്നെ ആയാലും, ഈ ലോകത്തെ മുഴുവൻ ശക്തികളും നിങ്ങൾക്കെതിരെ നിന്നാലും സാക്ഷാൽ പരമേശ്വരൻ മഹാദേവൻ നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം, അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുതരും എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നു, ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറയുന്നു, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും തീർക്കാനുള്ള ഒരു ഒറ്റമൂലിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലേണ്ടത് എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന്, രാത്രി നിങ്ങൾ കിടന്ന് ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുമ്പാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. ഏത് സാഹചര്യത്തിലുള്ളവർക്കും ചൊല്ലാം, ഈ ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും ചൊല്ലാം. വ്രതശുദ്ധി നിർബന്ധമല്ല. അതുപോലെ തന്നെ ആർത്തവ മാസമുറ സമയങ്ങളിലുള്ളവർക്കും ഇത് ചൊല്ലാവുന്നതാണ്. യാതൊരു തെറ്റുമില്ല. സ്ത്രീയെന്നോ പുരുഷനോ പുരുഷനെന്നോ ഒരു വേർതിരിവും ഇല്ലാതെ ആർക്കും ചൊല്ലാൻ പറ്റുന്ന മന്ത്രമാണ്. 3 തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. രാത്രി ഉറങ്ങാൻ ചെന്ന് കിടക്കുന്ന സമയത്ത് 3 തവണ ഈ മന്ത്രം മനസ്സിൽ ചൊല്ലിക്കൊണ്ട്, ഇപ്പം ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയത് ചൊല്ലേണ്ടി വരും, അങ്ങനെയാണെങ്കിൽ ഫോണിലോ മറ്റോ സ്ക്രീൻഷോട്ടോ ഫോട്ടോയോ അല്ലെ എഴുതിയെടുത്തോ ഇടുക. അതിനുശേഷം അത് നോക്കി ചൊല്ലുക, പിന്നീട് അത് മനഃപ്പാഠം ചെയ്യുക. അപ്പം ഇന്ന് രാത്രി തൊട്ട് തന്നെ, മറന്നു പോകരുത്, ഇന്ന് തൊട്ട് തന്നെ നിങ്ങളിത് ജപിച്ചു തുടങ്ങൂ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ചൊല്ലേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പം രാത്രി നിങ്ങൾ പോയി കിടക്കാനായിട്ട് ചെന്ന്, ആ കിടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ കിടന്ന് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മനസ്സൊന്ന് ഏകാഗ്രമാക്കി സാക്ഷാൽ മഹാദേവന്റെ, പരമേശ്വരന്റെ ആ മനോഹര രൂപമൊന്നും മനസ്സിൽ കണ്ടുകൊണ്ട്, മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങൾ മനസ്സിലുണ്ടോ അതൊക്കെ ഭഗവാനോട് ഒരു നിമിഷം ഒന്ന് സൈലന്റായിട്ട് ഭഗവാനോടൊന്നും മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ഉരുവിട്ട് സങ്കടങ്ങളൊക്കെ, എന്തൊക്കെ സങ്കടങ്ങൾ മാറ്റിത്തരണോ അതൊക്കെ ഒന്ന് ഭഗവാനോട് പറഞ്ഞിട്ട് ദാ ഈ മന്ത്രം ചൊല്ലുക. മന്ത്രം ഇങ്ങനെയാണ്. ഓം ശ്രീം ബാം സൗം ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ നമ. ഒരിക്കൽ കൂടി പറയാം, വളരെ കൃത്യമായിട്ട് നിങ്ങളത് എഴുതിയെടുത്തുകൊള്ളുക. ഓം ശ്രീം ബാം സൗം ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ നമ എന്ന് 3 തവണ. ഓം ശ്രീം ബാം സൗം ബലവർദ്ധനായ ബാലേശ്വരായ രുദ്രായ നമ എന്ന് 3 തവണ ചൊല്ലുക. ഇത് ചൊല്ലി തീർന്നതിന് ശേഷം ഓം നമശിവായ മന്ത്രം ഉണ്ടല്ലോ, പഞ്ചാക്ഷരി മന്ത്രം, ഓം നമശിവായ മന്ത്രം 108 തവണ കൂടി അതിനോടൊപ്പം ജപിക്കുക. ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ എന്ന് 108 തവണ കൂടി ജപിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. മറ്റൊന്നും ചിന്തിക്കേണ്ട, എൻ്റെ സങ്കടം മാറുമോ, എന്താകും, എന്തായിത്തീരും, ഇതൊന്നും ആലോചിക്കേണ്ട. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. ഭഗവാൻ നിങ്ങളുടെ സഹായത്തിനായിട്ട് ഓടിയെത്തുന്നതായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത്, ഇത് കഴിഞ്ഞിട്ട് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേൽക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പേര് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് ഇടത്തോട്ട് തിരിഞ്ഞും ഇടത്തോട്ട് മുഖം തിരിഞ്ഞും ഒക്കെ, അല്ലെ ഇടത്തോട്ട് തിരിഞ്ഞൊക്കെയാണ്. അങ്ങനെ ചെയ്യരുത്. വലത്തോട്ട് തിരിഞ്ഞ് നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കം എഴുന്നേൽക്കുക. ഇങ്ങനെയും കൂടി ചെയ്തു കഴിഞ്ഞാൽ സകലം ശുഭമായി തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്കും സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ വന്നു ചേരും. എന്ത് വിഷമമായാലും നിങ്ങൾക്കതിനുള്ള പരിഹാരം ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണെന്ന്
പറഞ്ഞുകൊള്ളട്ടെ. അപ്പം ഇത് തീർച്ചയായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ ശത്രുദോഷം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇത് മറ്റൊരു കാര്യമാണ് പറയുന്നത്, മറ്റൊന്നുമല്ല. ശത്രുക്കളെ കൊണ്ട് നമുക്ക് വല്ലാത്ത ഉപദ്രവം, ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള മനപ്രയാസം, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഇടപെടുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ശത്രുദോഷം വരുന്നത്. നിങ്ങളെ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു, നിങ്ങൾ പോകുന്നിടത്തൊക്കെ വന്ന് നിങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള ദുഃഖങ്ങളും നാശങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ സമ്മാനിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ വ്യക്തിയെ കൊണ്ട് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ദൈവമേ എന്താണ് ഒരു വഴി, അങ്ങ് ഇത് കാണുന്നില്ല എന്നാണ് നിങ്ങളുടെ ചിന്തയെന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭദ്രകാളി അമ്മയെ ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സ് വല്ലാതെ നീറുന്ന സമയത്ത് ഇതാരെയും പ്രാകാനോ നശിപ്പിക്കാനോ ഒന്നും ഉള്ളതല്ല, നമ്മൾക്ക് അവരിൽ നിന്ന് മോചനം നേടാനുള്ള മന്ത്രമാണ് ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. മന്ത്രം ഇങ്ങനെയാണ്: ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമ. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമ. ഈ ഒരു മന്ത്രം ഒന്ന് മനസ്സ് ഏകാഗ്രമാക്കി, നിങ്ങളെ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു ശത്രുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടിക്കലുകൾ, നിങ്ങൾ എന്തിനിറങ്ങിയാലും അവരുടെ പരിഹാസവും അവരുടെ പുച്ഛവും അവരുടെ ഉപദ്രവവും അവരെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും നിങ്ങളെ വലയ്ക്കുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ദിവസവും ഉരുവിടുക 108 തവണ. നിങ്ങൾക്ക് എപ്പോഴൊക്കെ മനസ്സ് നിങ്ങളുടെ നോവുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ മന്ത്രം ഉരുവിടുക. നിങ്ങൾക്ക് ആ ശത്രുദോഷത്തിൽ നിന്ന് മോക്ഷം കിട്ടും, അതിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കുന്നതായിരിക്കും. ആ ശത്രുദോഷം നിങ്ങളെ പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതായി ബാധിക്കുന്നതാകില്ല എന്നുള്ളതാണ്. ഇതെപ്പോഴും എടുത്ത് ഉപയോഗിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വല്ലാതെ മനപ്രയാസം വരുന്ന സമയത്ത്, നിങ്ങളെ ഒരു വ്യക്തി അത്രയധികം നിങ്ങളുടെ മനസ്സ് മുട്ടിച്ച് കളയുന്ന സമയത്ത് വേണം ഇത് ഉപയോഗിക്കാൻ എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, തിരുമേനി പൈസ ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പണ ധനപരമായിട്ട് കടങ്ങളും ദുരിതങ്ങളും, ആ പണം ലഭിക്കാൻ ഉദ്ദേശിച്ചൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ, കടങ്ങൾ കൂടുന്നു, കടങ്ങൾ വീട്ടാൻ പറ്റുന്നില്ല, പൈസ ഇല്ല, ജോലിയില്ല, സാമ്പത്തികമായിട്ട് ദുരിതമാണ്, സാമ്പത്തിക ദുഃഖങ്ങൾ ഞങ്ങളെ വല്ലാതെ വലയ്ക്കുന്നു, അങ്ങനെയുള്ളവർ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഈ മന്ത്രം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. സന്ധ്യയ്ക്കോ സന്ധ്യയ്ക്ക് മുമ്പായിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയമുള്ളതെന്ന് വെച്ചാൽ അന്നേരം ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് കുബേര മന്ത്രമാണ്, കുബേര ഗായത്രി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള മന്ത്രമാണ്. രാവിലെ ചൊല്ലണമെങ്കിൽ അങ്ങനെ ചൊല്ലാം, സന്ധ്യയ്ക്ക് ചൊല്ലണമെങ്കിൽ സന്ധ്യയ്ക്ക് ചൊല്ലാം, രാത്രി ചൊല്ലുന്നത് അത്ര നല്ലതല്ല, അപ്പോൾ രാത്രി തീരുന്നതിന് മുമ്പ് ചൊല്ലുന്നത് ഏറ്റവും നന്നായിരിക്കും. മന്ത്രം ഇങ്ങനെയാണ്: ഓം യക്ഷരാജായ വിത്മഹേ വൈശ്രവണായ ധീമഹി തന്നോ കുബേര പ്രചോദയാത്. ഈ ഒരു മന്ത്രവും വളരെ ശക്തിയുള്ള, കുബേരൻ എന്ന് പറയുന്നത് ധനത്തിൻ്റെയും പണത്തിൻ്റെയും എല്ലാ അധിപനാണ്, അപ്പം ആ കുബേരനെ പ്രീതിപ്പെടുത്താനുള്ള മന്ത്രമാണ് ഓം യക്ഷരാജായ വിത്മഹേ വൈശ്രവണായ ധീമഹി തന്നോ കുബേര പ്രചോദയ. ഈ ഒരു മന്ത്രവും കൂടെ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക. ധനം ലഭിക്കണം എന്നുള്ളവർ, ധനപരമായിട്ട് ഉയരണം, ഇത് നിത്യം ചൊല്ലുന്നത്, എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ല, എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചൊല്ലുന്നത് ഏറ്റവും നല്ല. അപ്പം ഇതും കൂടെ ഒന്ന് ചൊല്ലിക്കൊള്ളൂ. അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത്. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.